എനിക്ക് എന്താ പറയണമെന്നറിയില്ല സത്യത്തിൽ. പണ്ടത്തെ ഒരു സാഹചര്യമല്ല ഞങ്ങൾക്ക്. നമസ്കാരം ഗായ്സ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തൊട്ട് എൻ്റെ അലാം ഒരു 5 മണിക്ക് രാവിലെ അടിക്കാൻ തുടങ്ങും. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, നമ്മൾ ചില ദിവസങ്ങൾ തുടങ്ങുമ്പം വളരെ പോസിറ്റീവിൽ തുടങ്ങത്തില്ലേ? പക്ഷെ അന്ന് നമ്മളെ കാത്തിരിക്കുന്നത് എന്താണെന്ന് പോലും അറിയാതെ നമ്മൾ വളരെ പോസിറ്റീവിലായിരിക്കും ഡേ തുടങ്ങുന്നത്. അതേപോലെ ഒരു ദിവസമായിരുന്നു ഇന്ന് എനിക്ക്. ഞാൻ ഇന്ന് എണ്ണിറ്റത് വളരെ പോസിറ്റീവ് എനർജിയോടുകൂടിയാണ്. വെളുപ്പിന് എണ്ണിറ്റു, സൂര്യൻ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എണ്ണിറ്റു. എണ്ണിറ്റ് വീട്ടിൽ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ടു. ഞങ്ങൾ സാധാരണ ചായ ഡയറ്റ് തുടങ്ങിയ ശേഷം ചായ കുടിക്കൽ കുറവാണ്. ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മെറ്റേണിറ്റി ലീവിൽ നിന്ന് തിരിച്ച് ജോലിക്ക് കയറാൻ വേണ്ടി റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ HR-ഉമായിട്ട് എനിക്കൊരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. അതുകൊണ്ട് ഇന്ന് തൊട്ട് തന്നെ എനിക്ക് ജോലിക്ക് പോകാൻ നേരം, ഞാൻ സാധാരണ ചെയ്തുകൊണ്ടിരുന്നത് 7 മണി തൊട്ട് വൈകുന്നേരം 3 മണി വരെയുള്ള ഷിഫ്റ്റാണ്. വർക്ക് ഫ്രം ഹോം ആയിരുന്നു. അപ്പം ഞാൻ ആ സ്കെഡ്യൂളിലേക്ക് തിരിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ കറക്റ്റ് സമയത്ത് എണീക്കണം. ഇപ്പം ജിലു ഉണ്ട്, പണ്ടത്തെ പോലെയല്ല. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ വെളുപ്പിനെ എണ്ണിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് കരുതി. ഇന്ന് രാവിലെ തന്നെ ഒരു സ്ട്രോങ് തീല് തുടങ്ങുന്ന മോർണിംഗ്, ഒരു അടിപൊളി മോർണിംഗ്. ആക്ച്വലി ഡയറ്റ് തുടങ്ങിയ ശേഷം ഈ ചായയൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്തതാണ്. പക്ഷേ ഇന്നെന്തോ ഇച്ചിരി ചായ കുടിച്ച് തന്നെ തുടങ്ങാം. ജിലുവും എൻ്റെ കൂടെ എണ്ണിറ്റ്, സാധാരണ 10 മണി വരെ എങ്ങനെയെങ്കിലുമൊക്കെ കിടന്ന് ഉറങ്ങുന്ന കൊച്ചാ. ഇന്നെന്തോ ഞാൻ കൂടെ കിടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അവൾ എണ്ണിറ്റ് കൂടെ വന്നു. ആദ്യം കുറച്ച് നേരം അടുക്കളയിൽ വന്ന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നോക്കിയതിന് ശേഷം അവൾ അവളുടെ ടെഡി ബിയറും കെട്ടിപ്പിടിച്ച് ഒരു മൂലയിലിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കരമായി സംസാരിക്കും കേട്ടോ, നമ്മുടെ എന്തൊക്കെയോ പറയുന്ന കേൾക്കാം, വ്യക്തമാകത്തില്ല. ഏതായാലും ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഒരു മാംഗോ ബനാന സ്മൂത്തി ഉണ്ടാക്കുന്നുണ്ട്. സ്മൂത്തീസ് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ജിലു ഈ കാണുന്ന ഈ TV പ്രോഗ്രാം, ആക്ച്വലി ജിലുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവളിൽ വരുന്ന ചേഞ്ചസൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അവൾ ആൾക്കാരത്തൊക്കെ ഒന്ന് ഇടപെടാനും അവൾക്ക് ചെറുതായിട്ട് സംസാരിക്കാനും ഒക്കെ അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു TV പ്രോഗ്രാമാണിത്. കറക്റ്റ് 10 മണിക്കാണ് എനിക്ക് ഇൻ്റർവ്യൂ സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു 9:45 ആയപ്പോഴത്തേക്ക് HR ഫോണിൽ വിളിച്ചിട്ട് ജോയിൻ ചെയ്യാവോ, അവർ ഫ്രീ ആണെന്ന് പറഞ്ഞു. അപ്പം പിന്നെ എനിക്കും കാര്യം വേഗം കഴിയല്ലോ എന്ന് കരുതി ഞാൻ ജോയിൻ ചെയ്തു. എനിക്കറിയത്തില്ല, ടെർമിനേഷൻ. $14,000 കിട്ടും. അല്ല, കമ്പനി ബെനഫിറ്റ്സ് ഒക്ടോബർ വരെ ഉണ്ടാവും, എനിക്ക് യൂസ് ചെയ്യാം. പ്രൊവൈഡ് ചെയ്ത് ലംസ് ദ എമൗണ്ട് ഓഫ് $14,000 തരും. ഇത് സൈൻ ചെയ്ത ഉടൻ തന്നെ കിട്ടും എന്നാ തോന്നുന്നു. എന്റെ മനസ്സിൽ രണ്ട് ഓപ്ഷൻ ആയിരുന്നു. ഒന്നെങ്കിൽ അവര് ചിലപ്പോ എന്നെ ഓഫീസിലോട്ട് തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ ഇരുന്ന് ജോലി കിട്ടും. അങ്ങനെ മാത്രമേ ഞാൻ ചിന്തിച്ചുള്ളൂ. പക്ഷെ ഇത് ഇപ്പൊ ഞാൻ തിരിച്ചങ്ങോട്ട് ജോലിക്ക് വേണം, മെക്കാനിറ്റി കഴിഞ്ഞ് ഞാൻ തിരിച്ച് കയറണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ ഒരു ഇത് പറഞ്ഞത്. അവരെന്റെ അടുത്ത് പറഞ്ഞത് 500 എംപ്ലോയീസ് ഉണ്ടായിരുന്ന കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ട് ഇപ്പൊ സ്റ്റാഫ് വെറും 82 പേരേ ഉള്ളൂ, ആൻഡ് എന്റെ പൊസിഷൻ ഇപ്പൊ അവൈലബിൾ അല്ല എന്ന് പറഞ്ഞു. എനിക്ക് എന്തോ പറയണമെന്ന് എനിക്കറിയില്ല, കാരണം ഒരു പക്ഷെ അയാൾ എനിക്കൊരു ചെറിയൊരു എമൗണ്ട് തരും. ആ എമൗണ്ട് എനിക്ക് ജോലി ഇനി അടുത്ത ജോലി കണ്ടുപിടിക്കുന്ന വരെ ഉപയോഗിക്കാം. ഒരു 3 മാസത്തേന് എനിക്ക് അത് ഹെൽപ്പ് ചെയ്യാം. 3 മാസത്തിനുള്ളിൽ വേറെ ജോലി കണ്ടുപിടിക്കുക എന്നുള്ളതാണ് എൻ്റെ ടാസ്ക്. എനിക്കറിയത്തില്ല, അങ്ങനെ ജോലി പോയി.
ഇപ്പം രാവിലെ തന്നെ നല്ല ചൂടോടുകൂടിയൊരു നല്ല അടിപൊളി ന്യൂസ് കേട്ട് സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. ഒരു ഉച്ചയായപ്പോഴത്തേക്ക് ലഞ്ചൊക്കെ കഴിച്ചു. ആക്ച്വലി ഇച്ചിരി ഏർലി ലഞ്ചായിരുന്നു ഞങ്ങൾ. ഒരു 11 മണി 12 മണി ആയപ്പോഴത്തേക്ക് ലഞ്ച് കഴിച്ചു. കാരണം ഫുഡ് കഴിച്ചിട്ടിരുന്നിട്ട് ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ റൈസ് അധികം കഴിക്കാറില്ല, ഞാൻ കൂടുതലും വെജിറ്റബിൾ ആണ് എടുക്കുന്നത്. ജിലൂനും അച്ചാച്ചനും കുറച്ച് റൈസൊക്കെ വേണം ഫുഡിൻ്റെ കൂടെ. അപ്പം ഞാനും കുറച്ച് കൊതി കാരണം കഴിക്കാറുണ്ട്. ഏതായാലും ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം ഒരു കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് എൻ്റെ ഒരു പ്ലാനിങ് ബുക്കുണ്ട്. അതിൽ ഡെയിലി എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ ജസ്റ്റ് ഞാനൊന്ന് എഴുതി വയ്ക്കാറുണ്ട്. അതിൽ തന്നെ ഞാൻ ഇനി വരുന്ന ഇനിയിപ്പോൾ ജോലിക്ക് തിരിച്ച് കയറിയിട്ട് എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. എൻ്റേതായ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞാൻ അതിലാണ് എഴുതി വയ്ക്കാറ്. അപ്പം അതിലൊക്കെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എന്തൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്യും എന്നൊക്കെ അച്ചാച്ചൻ കൂടി ഒന്ന് ഹെൽപ്പ് ചെയ്തു. ആക്ച്വലി ഇന്ന് അച്ചാച്ചൻ ലീവ് എടുത്ത് എൻ്റെ കൂടെ ഇരുന്നത് നല്ലൊരു കാര്യമായി. കാരണം ഇത് ഒറ്റയ്ക്കായിരുന്നെങ്കിൽ ഞാനിത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുമായിരുന്നു? ചിലപ്പോൾ ഞാനിത് കുറേ കരഞ്ഞേനെ. ഞാൻ എനിക്ക് ജോലിക്ക് തിരിച്ച് കയറണ്ട എന്നൊക്കെ ഞാൻ ചിന്തിച്ചിരുന്നെങ്കിലും ഒരു 6 കൊല്ലമായിട്ട് ഞാൻ വർക്ക് ചെയ്ത ഒരു കമ്പനിയല്ലേ, പെട്ടെന്ന് അത് അവിടെ നിന്നൊരു ഹോപ്പ് പോയി കഴിഞ്ഞപ്പം ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഏതായാലും ഞാൻ വളരെ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. ഏതായാലും ഹോപ്പ്ഫുള്ളി ഞാനിപ്പോഴും ചിന്തിക്കുന്നത് എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും. കാരണം ഞാൻ തിരിച്ച് കയറണമെന്നൊട്ടോ ആഗ്രഹിച്ചതല്ല, പക്ഷേ തിരിച്ച് കയറാനും ഇങ്ങനൊരു ടെർമിനേഷൻ വരാനും അതിൽ കുറച്ച് എമൗണ്ട് ഉടനെ കയ്യിൽ കിട്ടാനും അതൊക്കെ എന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും. ഇനി ഫ്യൂച്ചറിൽ ചിലപ്പം ഞാൻ വേറൊരു പ്രൊഫഷൻ ചൂസ് ചെയ്യാനും എനിക്കൊരു ബെറ്റർ കരിയറിന് വേണ്ടി ആയിരിക്കുമെന്ന് ഞാൻ പോസിറ്റീവ്ലി ചിന്തിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. ഒരു 6 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയല്ലേ, പെട്ടെന്ന് അവരെന്നെ ടെർമിനേറ്റ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ എനിക്കൊരു വിഷമം. 3 മാസത്തെ ശമ്പളം തന്നിട്ടുണ്ട്, അത് ഇങ്ങനെ പോകും എനിക്കറിയില്ല. ഏതായാലും വിഷമം തീർക്കാൻ വേണ്ടി ഞാൻ ഡിന്നർ ലഞ്ചൊക്കെ നേരത്തെ കഴിച്ചിട്ട് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ. പോകുന്ന വഴിക്ക് പാലും വാങ്ങിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. പാലും വാങ്ങിച്ചു, കൂട്ടത്തിൽ റോസും വാങ്ങിച്ചു. കാരണം ഇന്ന് അച്ചാച്ചൻ്റെ എൻ്റെയും 10th ലവ് ആനിവേഴ്സറിയാണ് ഗൈസ്. 2014 ഞങ്ങൾ ഇഷ്ടമെന്ന് പറഞ്ഞത്. അപ്പോൾ 10 വർഷമായി. അപ്പോൾ ജസ്റ്റ് ഒരു കുഞ്ഞ് റോസ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട്. ചുമ്മാ ഇരിക്കട്ടെ, ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഒരു ലൂയി വിറ്റോന്റെ ബാഗ്. ഞാനിപ്പോ പറയാൻ പോകുന്ന കാര്യം ആക്ച്വലി എനിക്കറിയാം, പക്ഷെ അത് മനസ്സിലിട്ടത് നിങ്ങളോട് പറയുന്ന സമയത്താണ് ആക്ച്വലി അത് ഞാനിങ്ങനെ റിയലൈസ് ചെയ്യുന്നതും. എനിക്കത് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഒഫീഷ്യലി എനിക്ക് ജോലിയില്ല, ഞാൻ എൻ്റെ പണിയെല്ലാം പോയി ഇന്ന്. അപ്പം ഇന്നലെയായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളുമൊക്കെ നിങ്ങൾ കണ്ട വീഡിയോയിലെല്ലാം. ഇന്ന് രാവിലെയാണ് ഞാൻ ആക്ച്വലി അവർ തന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം സൈൻ ചെയ്ത് തിരിച്ചയച്ചത്. അപ്പം ഒഫീഷ്യലി ഞാൻ ദയ ജോലി ഇല്ലാത്തവളായിട്ടുണ്ട്. എനിക്കൊരു ബലമായിരുന്നു ആക്ച്വലി ആ ജോലി എന്ന് പറയുന്നത്. എന്തൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്കായിട്ട് സ്വന്തം കുറച്ച് പൈസയൊക്കെ ചിലവാക്കാൻ ഉള്ളത് നല്ലൊരു കാര്യമല്ലേ. ഈ ജോലി എന്ന് പറയുന്നത് ഞാനൊരു 6 കൊല്ലം ആയിട്ട് ഈ പൊസിഷനിലായിരുന്നു, ഈ പൊസിഷനിലല്ല, ഈ കമ്പനിയിൽ ഡിഫറെൻറ്റ് പൊസിഷനിലായിട്ട് ഈ കമ്പനിയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എനിക്ക് PR കിട്ടിയത് ഈ ജോലി വെച്ചിട്ടാണ്. പെട്ടെന്ന് ആ ജോലി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ഇന്നലെ കിടക്കുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു വിഷമമായിരുന്നു. എനിക്ക് ജോലി ഇല്ലാന്ന് ചിന്തിക്കാൻ പറ്റുന്നില്ല. ആക്ച്വലി തുടക്കത്തിൽ മെറ്റേണിറ്റി കഴിഞ്ഞിട്ട് എനിക്ക് തിരിച്ച് ജോലിക്ക് കയറുന്ന കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വേണ്ട, കുറച്ചാളെ നീട്ടത്തെ, തള്ളി നീക്കാം എന്നൊക്കെ ഞാൻ കരുതിയെങ്കിലും അവരെ വിളിച്ച് പറഞ്ഞ് ഞാൻ ജോലിക്ക് തിരിച്ച് കയറാം എന്ന് ചിന്തിക്കുന്നതിനെക്കുറിച്ച് തൊട്ട് ഞാൻ എൻ്റെ മനസ്സിൽ പ്ലാൻഡ് ആയിരുന്നു. ഓക്കെ, ഞാൻ ജോലി ചെയ്യുമ്പം ഇത്ര ഇതെങ്ങനെ ചെയ്യണം, ഞാൻ കുറച്ചു പ്ലാൻ ഒക്കെ ചെയ്ത് വന്ന്. പെട്ടെന്ന് എവിടെ നിന്ന് തുടങ്ങണം, എന്ത് ചെയ്യണമെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഇന്ന് രാവിലെ ഞാൻ എണ്ണീറ്റിട്ട് അവർ തന്ന ഡോക്യുമെൻ്റ്സ് എല്ലാം സൈൻ ചെയ്ത് അയച്ചു. ഏതായാലും ഒരു 3 മാസത്തെ ശമ്പളം ഒരു
$15,000 എനിക്ക് കിട്ടും. ഒരു 3 മാസം കൊണ്ട് ഞാൻ എന്തെങ്കിലും വേറൊരു കാര്യം ബിൽഡ് ചെയ്തെടുക്കണം. അതാണ് എൻ്റെ ടാസ്ക്. ഇപ്പോഴത്തെ മാർക്കറ്റ് ഇങ്ങനെയാണ്. കാനഡയിലെ സാഹചര്യം, ഉള്ള ജോലി എല്ലാവരും സേഫാക്കി വെക്കുക. കാരണം ജോലി പോയവർക്കൊന്നും ജോലി കിട്ടാനില്ല, ജോലി ഇല്ലാത്തവർക്കൊന്നും ജോലി കിട്ടാനില്ല. ആക്ച്വലി ജോലി ഇല്ല. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ജോലി പോയതുകൂടിയാണ് എനിക്കൊരു ഒരു വിഷമം. ഇപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ഇൻകം ഉണ്ടായില്ലെങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളൊരു സാഹചര്യത്തിലാണ്. അച്ചാച്ചൻ പറയുന്നുണ്ട് ടെൻഷൻ അടിക്കേണ്ട, എല്ലാം ഓക്കെ ആവുമെന്നൊക്കെ. എന്നാലും എനിക്ക് എൻ്റെതായ ഒരു നമ്മൾ കുറച്ച് എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്യുമ്പോഴല്ലേ നമുക്കൊരു ബലം ഉണ്ടാകത്തുള്ളൂ, അങ്ങനെ നമ്മൾ ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ. ആ ഒരു ബലം നഷ്ടപ്പെട്ടാണൊക്കെ ഉണ്ട്. സോ ഓക്കെ, ഞാൻ അപ്പം എൻ്റെ പോകുന്ന ദിവസങ്ങളൊക്കെ ഞാൻ വേറൊരു രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ഞാൻ ഇത്രയും നാൾ കരുതി വെച്ചിരുന്നതൊക്കെ അല്ല, മൊത്തത്തിൽ തെറ്റിയിട്ടുണ്ട്. അപ്പം എൻ്റെ പ്ലാനിങ് ബുക്ക് എടുത്ത് ഫുള്ള് റീഅറേഞ്ച് ചെയ്ത് ഇന്നലെ ഞങ്ങൾ കുറേ കാര്യങ്ങളൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ ചെയ്തു ചെയ്തു. അപ്പം ഇനി അങ്ങോട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം, ഇനി എന്താണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത്, ഞങ്ങളുടെ ഫിനാൻഷ്യൽ കാര്യങ്ങളൊക്കെ ഞങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യുമെന്നെല്ലാം നിങ്ങൾക്ക് ഇനി വരുന്ന വീഡിയോകളൊക്കെ കാണാം. അപ്പം സ്റ്റേ ട്യൂൺ മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളി. എല്ലാവരും ജോലി സേഫാക്കി വെക്കുക. ബൈ.